നമസ്കാരം. ബ്രിട്ടനിലെ രാഷ്ട്രീയ മാറ്റം, ഋഷി സുനക്കിൻ്റെ സ്ഥാനാരോഹണം, ഇതൊക്കെയാണ് ഇപ്പോൾ വാർത്തയാകുന്നത്. പക്ഷേ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ടവിടെ. കാരണം ബ്രിട്ടനിലെ ചില നഗരങ്ങളിൽ ഹിന്ദുക്കൾക്ക് നേരെ, ഇന്ത്യൻ വംശജർക്ക് നേരെ വലിയ ആക്രമണങ്ങൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നടന്നിരുന്നു. അവിടുത്തെ ഇസ്ലാമിക തീവ്രവാദ ഗ്രൂപ്പുകളാണ് ഇത്തരം ആക്രമണങ്ങൾക്ക് പിന്നിലെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. പക്ഷേ ബ്രിട്ടനിലെ ഔദ്യോഗിക ചാനലായ BBC ആ രീതിയിലല്ല ഇത്തരം ആക്രമണങ്ങളെ കാണുന്നത്. അതായത് അവർ എപ്പോഴും ഇസ്ലാമിക പക്ഷത്തു നിന്നുള്ള ഒരു റിപ്പോർട്ടിംഗ് രീതിയാണ് അവലംബിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ അവിടുത്തെ ഹിന്ദുക്കൾ ഇപ്പോൾ വലിയ പ്രതിഷേധത്തിലാണ്. ഹിന്ദുത്വ എലമെൻറ്റുകൾ ഇത്തരം ആക്രമണങ്ങൾക്ക് പിന്നിലുണ്ട്. യഥാർത്ഥത്തിൽ ആക്രമിച്ചത് അല്ലെങ്കിൽ ആക്രമണത്തിന് വിധേയരായത് ഇന്ത്യക്കാരാണ്, പ്രത്യേകിച്ചും ഹിന്ദുക്കളാണ്. ഇസ്ലാമിക തീവ്രവാദികളാണ് ആക്രമണങ്ങൾക്ക് നേതൃത്വം നൽകിയത്, അവരാണ് കലാപകാരികൾ. പക്ഷേ ഹിന്ദുത്വ എലമെൻറ്റുകൾ ഈ ആക്രമണത്തിന് പിന്നിലുണ്ട് എന്ന രീതിയിലുള്ള റിപ്പോർട്ടിംഗ് ശൈലിയാണ് BBC സ്വീകരിച്ചത്. BBC ഒരു സ്വകാര്യ ചാനലല്ല, അതൊരു സർക്കാർ ചാനലാണ്. അതുകൊണ്ട് തന്നെ BBC ഒരിക്കലും ഇത്തരത്തിൽ ഏകപക്ഷീയമായതും വസ്തുതാപരവുമല്ലാത്തതുമായ റിപ്പോർട്ടിംഗ് നടത്താൻ പാടില്ല എന്ന് അവിടുത്തെ ഹിന്ദു അല്ലെങ്കിൽ അവിടുത്തെ ഇന്ത്യൻ വംശജർ അഭിപ്രായപ്പെടുന്നുണ്ട്, ഇന്ത്യൻ ഡയസ്പോറ അഭിപ്രായപ്പെടുന്നുണ്ട്. ഇൻസൈറ്റ് UK എന്ന സംഘടനയാണ് ഈ പ്രതിഷേധത്തിന് ഇപ്പോൾ രൂപം നൽകിയിരിക്കുന്നത്. അവർ ഈ ബ്രിട്ടീഷ് ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷൻ ഒരു തുറന്ന കത്തെഴുതിയിട്ടുണ്ട്. ആ കത്തിൽ പറയുന്നത് ഏതാണ്ട് 1.5 മില്യൺ ജനങ്ങളാണ് ഇവിടെ ബ്രിട്ടീഷ് ഇന്ത്യക്കാരായി ബ്രിട്ടനിലുള്ളത്. മാത്രമല്ല ഇവരെല്ലാം വളരെ സമാധാനപരമായി ബ്രിട്ടനിലെ നിയമങ്ങൾ അനുസരിച്ച് ബ്രിട്ടീഷ് സമൂഹത്തോട് ഇഴുകിച്ചേർന്ന് ജീവിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ അവരുടെ കുറ്റകൃത്യങ്ങളുടെ തോത് വളരെ കുറവാണ്. ഏതാണ്ട് 78,000 വരുന്ന ജയിൽ ജനസംഖ്യയിൽ ഏതാണ്ട് 850 ഇന്ത്യക്കാർ അല്ലെങ്കിൽ ബ്രിട്ടീഷ് ഇന്ത്യൻ വംശജർ മാത്രമാണ് ആ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടിട്ട് ജയിലിലുള്ളത്. മാത്രമല്ല ബ്രിട്ടീഷ് ഇന്ത്യക്കാരെല്ലാം സാമ്പത്തിക ഭദ്രത നേടിയവരാണ്. ഏതാണ്ട് 650 കമ്പനികൾ ഇവരുടെ ഉടമസ്ഥതയിലുണ്ട്. 2 ബില്യൺ പൗണ്ടിൻ്റെ നിക്ഷേപമാണ് ഈ കമ്പനികൾ ബ്രിട്ടീഷ് ഇക്കോണമിയിൽ, ബ്രിട്ടീഷ് സമ്പദ് രംഗത്ത് നിക്ഷേപിച്ചിട്ടുള്ളത്. ഇതെല്ലാം ചൂണ്ടിക്കാട്ടിയാണ് ബ്രിട്ടീഷ് ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷന് ഇൻസൈറ്റ് UKയുടെ തുറന്ന കത്ത് പോയിരിക്കുന്നത്. മാത്രമല്ല ഇന്ന് ഈ ബ്രിട്ടീഷ് സമയം 11 മണിക്ക്, രാവിലെ 11 മണിക്ക് അവിടെ വലിയൊരു ശക്തി പ്രകടനം, വലിയൊരു പ്രതിഷേധ പ്രകടനം നടക്കുകയാണ് ബ്രിട്ടീഷ് BBCയുടെ ആസ്ഥാനത്ത്. അങ്ങനെ ഇന്ത്യക്കാർ അവരുടെ പ്രതിഷേധമുയർത്തിയിരിക്കുന്നു. ഹിന്ദുക്കൾക്ക് നേരെ നടക്കുന്ന ആക്രമണങ്ങൾക്കെതിരെ ജനാധിപത്യപരമായി തന്നെയുള്ള പ്രതിഷേധങ്ങൾ ബ്രിട്ടനിലും ഉയരുകയാണ്. ഏകപക്ഷീയമായ റിപ്പോർട്ടിംഗ് അനുവദിക്കില്ല, വസ്തുതാപരമായി മാധ്യമങ്ങൾ കാണണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ പ്രതിഷേധ പ്രകടനം. എന്തായാലും ഇസ്ലാമിക തീവ്രവാദികളാണ് ഈ ആക്രമണത്തിന് പിന്നിൽ. മാത്രമല്ല BBC ഇത്തരം റിപ്പോർട്ടിങ്ങുകൾക്ക് ഉദ്ധരിക്കുന്നത് മജീദ് ഫ്രീമാനെ പോലുള്ള ആളുകളെയാണ്. മജീദ് ഫ്രീമാൻ വളരെ പരസ്യമായി തന്നെ ISISനെയും അതുപോലെ തന്നെ അൽഖ്വയ്ദയെയും ഒക്കെ, ഇത്തരത്തിലുള്ള ഇസ്ലാമിക തീവ്രവാദ ഗ്രൂപ്പുകളെയെല്ലാം പരസ്യമായി പിന്തുണയ്ക്കുന്നയാളാണ്. അദ്ദേഹത്തിൻ്റെ സമൂഹ മാധ്യമ അക്കൗണ്ടുകളിലെല്ലാം ഇസ്ലാമിക തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലുള്ള എഴുത്തുകളാണുള്ളത്. അതുകൊണ്ട് ഇത് അവസാനിപ്പിച്ചുകൊണ്ട്, പക്ഷപാതപരമായ റിപ്പോർട്ടിംഗ് അവസാനിപ്പിച്ചുകൊണ്ട് ഹിന്ദുക്കൾക്കെതിരെ നടക്കുന്ന ആക്രമണങ്ങൾക്കെതിരെ ശക്തമായ പ്രതിഷേധം തന്നെ ബ്രിട്ടനിൽ ഇന്ന് ഉയരുകയാണ്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. Powered by Dimos Furniture, ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.